തീർത്ഥാടന കേന്ദ്രമായ ആലങ്ങാട് കുന്നേൽ ഉണ്ണിമിശിഹ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് തമുക്ക് നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 12 മുതൽ ഫെബ്രുവരി 4 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. തീർത്ഥാടന കേന്ദ്രമായ ആലങ്ങാട് കുന്നേൽ ഉണ്ണിമിശിഹ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് തമുക്ക് നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വറുത്ത പൊടിയും പഴവും ശർക്കരയും ചേർത്ത ഉരുളകൾ ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നതാണ് തമുക്ക് നേർച്ച. അതിനായി ജാതിമത വ്യത്യാസമില്ലാതെ 10,000 ഇവിടേക്ക് എത്തിച്ചേരും. ആദ്യകാലങ്ങളിൽ വിശ്വാസികൾ തന്നെ വിഭവങ്ങൾ കൊണ്ടുവരികയായിരുന്നു പതിവ്. ഇപ്പോൾ പള്ളിയിൽ തന്നെ ഇടവകാംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കി വിതരണം ചെയ്യുകയാണ്. അവലോസുപൊടി ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടം കുന്നേൽ ഇടവക വികാരി ഫാദർ ജൂലിയസ് കറുകന്തറ നിർവഹിച്ചു. 100,000 തമുക്ക് നേർച്ച പാക്കറ്റുകളാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 12 മുതൽ ഫെബ്രുവരി 4 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടത്തുന്നത്. ജനുവരി 22 കൊടിയേറ്റവും ജനുവരി 25 പ്രധാന തിരുനാളും നടക്കും. ജനുവരി 28 ശിശു സമർപ്പണവും ഫെബ്രുവരി 1 8-ാം ഇടവും നടക്കും. ഫാദർ ജോസ് ഉപ്പാണി ആൻഡ് ടീം നയിക്കുന്ന തിരുനാളിനൊരുക്കമായ ബൈബിൾ കൺവെൻഷൻ ജനുവരി 12 മുതൽ 15 വരെ വൈകിട്ട് 5:30 മുതൽ രാത്രി 9 മണി വരെ ഉണ്ടായിരിക്കും. പതിവായിട്ടുള്ള തിരുനാൾ ആഘോഷങ്ങൾക്ക് ഈ പ്രാവശ്യത്തിന് ഒരു പ്രത്യേകത കൂടി ഉള്ളത്, കുന്നേ പള്ളിയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പള്ളി നിർമ്മാണത്തിന് ആരംഭം കുറിക്കുന്ന ഒരു തിരുനാൾ ആഘോഷം കൂടിയാണ്. പള്ളി നിർമ്മാണത്തോടനുബന്ധിച്ച് ഈ പള്ളിയുടെ പുതിയ പള്ളിയുടെ പ്ലാൻ അനാച്ഛാദനം സമൂഹത്തിന്റെ മുമ്പിൽ, ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്ലാൻ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് ഈ തിരുനാളിന്റെ ഏറ്റവും പ്രത്യേകതയുള്ളതാണ്. അത് ഈ ജനുവരി 21 പള്ളി തിരുനാൾ കുടിയേറ്റത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് ജനുവരി 21 ഞായറാഴ്ച വൈകുന്നേരത്തെ 6 മണിയോടെ വിശുദ്ധ കുർബാനയോട് തുടർന്ന് ഒരു 7:30 മണിയോടുകൂടി ഈ പള്ളി പരിസരത്ത് വെച്ച് നടക്കുന്ന മനോഹരമായ ഒരു ചടങ്ങാണ്. ഈ ഇടവകയുടെ ജനപ്രതിനിധികൾ അതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് അവരുടെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഹൈബിയുടെ MBയോട് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയും സാന്നിധ്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശിശു സമർപ്പണ ദിനമായ ജനുവരി 28 ഞായറാഴ്ച രാവിലെ 10:30 റവറന്റ് ഡോക്ടർ ജോസ് പുതിയടത്തിന്റെ നേതൃത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ടും ആദ്യാക്ഷരം കുറിക്കലും നടക്കും. ഉണ്ണിയേശുവിന്റെ തിരുനാളിന്റെ ഒരു പ്രത്യേകത, മക്കളില്ലാണ്ട് വിഷമിക്കുന്ന നാനാ ജാതി മതത്തിൽപ്പെട്ട ദമ്പതിമാർക്ക് ആശ്വാസം നൽകുകയും മാറാരോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരാശ്വാസവും നൽകുന്ന അത്ഭുതജി ഉണ്ണിയേശുവിന്റെ തിരുനാളാണ്. ആ തിരുനാളിനെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, നിങ്ങളും വന്ന് അനുഗ്രഹങ്ങൾ നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം സാന്നിധ്യവും കുന്നേൽ ഉണ്ണീശോ പള്ളിയുടെ പള്ളിയിലുണ്ടാകട്ടെ. ഉണ്ണീശോയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പള്ളി നിർമ്മാണത്തിന്റെ പ്ലാൻ അനാവരണവും പള്ളി നിർമ്മാണ ഫണ്ട് കളക്ഷൻ ഉദ്ഘാടനവും ജനുവരി 21 വൈകിട്ട് 7:30 നടക്കും. മന്ത്രി പി രാജീവ്, ഹൈബീഡൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ആലങ്ങാട് പള്ളി വികാരി പോൾച്ചുള്ളി, ഫാദർ ജോയി കോലഞ്ചേരി, ഇടവകാംഗമായ ഫാദർ ഡോക്ടർ വർഗീസ് കളപ്പറമ്പത്ത്, ആൻഡ്രു കളാമ്പറമ്പിൽ എന്നിവർ പങ്കെടുക്കും. പള്ളിയും പരിസരങ്ങളും പൂർണ്ണമായി പോലീസിന്റെയും CCTV ക്യാമറയുടെയും നിരീക്ഷണത്തിലായിരിക്കുമെന്നും കച്ചവടത്തിനാവശ്യമായ സ്ഥലം 14-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പള്ളി ഹാളിൽ ലേലം വിളിച്ചു കൊടുക്കുന്നതാണെന്നും ഇടവക വികാരി പറഞ്ഞു. ഫാദർ ജൂലിയസ് കറുകന്തറ, ഫാദർ ആൻഡ്രു കാളാമ്പറമ്പിൽ, കൈക്കാരന്മാരായ ബെന്നി കൂട്ടാല, സെബി ചാക്കപ്പൻ കളപ്പറമ്പത്ത്, വൈസ് ചെയർമാൻ ഷിബു കണ്ടങ്ങാടൻ, ജനറൽ കൺവീനർ ജോസ് പോൾ കളപ്പറമ്പത്ത്, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ബിജു കണ്ടങ്ങാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.